കേരളത്തില്, ഭാരതത്തില്, ലോകത്തില് ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഓരോ സംഘടനയ്ക്കും ഓരോ പ്രസ്ഥാനത്തിനും ഓരോ സ്ഥാപനത്തിനും ഓരോ ലക്ഷ്യവും കുറേയൊക്കെ മാർഗവുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വില്ലേജ് ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തേണ്ടത്, പഞ്ചായത്ത് ഓഫീസിൽ, പോസ്റ്റ് ഓഫീസിൽ എന്തൊക്കെയാണ് നടത്തേണ്ടത്, ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ എന്താ നടത്തേണ്ടത്, ഇങ്ങനെ നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. തഹസീൽദാരുടെ ഓഫീസിൽ എന്തൊക്കെയാണ്, പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെയാണ് ദൗത്യം, ഇങ്ങനെ എല്ലാ സംഘടനയ്ക്കും അതിൻ്റെ ദൗത്യമുണ്ടാകും. എ ബി വി പി എന്ന് പറയുന്നത് അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത്, അവർ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം അവരുടെ ഉത്തരവാദിത്വമാണ്. സേവാഭാരതി നമുക്കറിയാം, നല്ല അസലായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 100,000 എൻ്റെ കോവിഡ് വർക്കേഴ്സിനെയൊക്കെ ഉണ്ടാക്കുന്ന വലിയ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സേവാഭാരതി പോലെ തന്നെ വനവാസി കല്യാൺ, അവർക്കൊരു ലക്ഷ്യമുണ്ട്. ബി എം എസ്, അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് ബി ജെ പിക്ക് പറ്റണില്ല ചെയ്യാൻ. ഒരു അനാഥ പ്രേതം മാതിരി അവർ പോകുന്നു. ഇന്നത്തെ പത്രം, ജന്മഭൂമി പത്രം എടുത്ത് നോക്കിയാൽ, മാതൃഭൂമിയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മറ്റു പത്രത്തിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പ്രധാനമന്ത്രിയുടെ ഫസൽ യോജന, അതായത് 80,000 രൂപ വരെയുള്ള കൃഷി സാധന കൃഷി കാര്യങ്ങളിൽ ലോൺ എടുക്കുമ്പോൾ അതിൽ പ്രീമിയവും കൂടി അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീമിയം 2%. ഞാൻ ബി ജെ പിക്കാരോട് തൊഴുതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും ഗ്രാമങ്ങൾ തോറും, ഈ വരി ഞാൻ മുഴുവനാക്കിയില്ല, മുഴുവനാക്കാൻ പോകുന്നേ ഉള്ളൂ, ആ 80,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുക, ലോൺ എടുക്കുമ്പോൾ 2% അത് ഇൻഷുറൻസ് കൂടി കൊടുത്താൽ 80,000ത്തിൻ്റെ 2%, 100-ന് 2, 1,000ത്തിന് 20, 10,000ത്തിന് 200 രൂപ. ആ 200 രൂപ ഒരു വീട്ടിൽ ചെന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് ആ 200 രൂപ നിങ്ങൾ ബാങ്കിൽ അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഇവർ ലോൺ എടുക്കുമ്പോൾ എത്രയോ വ്യക്തികൾക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നതിനേക്കാളും അവരെ ഓർമ്മിക്കുന്നത് ഇതായിരിക്കും. ഇന്നലത്തെ പത്രത്തിൽ ഞാൻ കണ്ടു, ബി ജെ പിക്കാര് കുറേ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൊടുക്കുന്നു, മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ഇതൊക്കെ ബി ജെ പിയിൽ നിന്ന് പറഞ്ഞതാണോ? നിങ്ങൾ ഭരണാധികാരികളല്ലല്ലോ, ഭരിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇന്ന് കേരളത്തിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇന്ന് കേരളത്തിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ അടിച്ച് തകർന്ന തരിപ്പണമായിട്ട് 60 വർഷത്തിന് മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുമ്പോൾ, ഇനി അടുത്ത 4-5 വർഷം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ മാത്രം, കയ്യിൽ ഒരു പൈസ പോലും നിങ്ങൾക്ക് വേണ്ട, ഈ പ്രോജക്റ്റുകൾ, അവർക്ക് ലോൺ കിട്ടുന്നതിൻ്റെ കാര്യങ്ങൾ, ഇതൊരു രസവും കൂടിയാണ്, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, 10 പൈസ ചിലവും ഇല്ല. ഈ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഇൻഷുറൻസ് ബി ജെ പി അടച്ചോളാം. നിങ്ങൾ ആലോചിക്കും, 10,000 രൂപയ്ക്ക് 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഒരു കുട്ടിക്ക്, ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? 15,000 രൂപ മിനിമം വേണ്ടി വരും. 13,000, 15,000, 20,000 രൂപ വേണ്ടി വരും. ആ 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 വീട്ടുകാർക്ക് 200 രൂപയുടെ ഇൻഷുറൻസ് മേടിച്ചു കൊടുക്കാൻ സാധിക്കും. അതിൽ 200 രൂപയല്ല പ്രാധാന്യം, ആ വീട്ടുകാരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങളാണ്. അതൊരു ഇൻഷുറൻസ് ഏജൻറ്റിനെ ഏൽപ്പിച്ചാൽ മതി, പൈസ നിങ്ങൾ കൊടുത്താൽ മതി. ഈ 20,000 രൂപയുടെ, 18,000, 15,000 രൂപയുടെ കമ്പ്യൂട്ടറിൻ്റെ പൈസ കൊണ്ടൊരു 100-100 വീട്ടുകാരുടെ വിള നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ജനൌഷധി ആണെങ്കിലും, മറ്റ് പെൻഷൻ മെഡിക്കുന്നതാണെങ്കിലും, പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ ആണെങ്കിലും, എത്രയോ എത്രയോ പ്രോജക്റ്റുകളുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ഒരു വീട്ടുകാരന് 2.5 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം രൂപ ചെലവഴിച്ച് വീട് വെച്ച് കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ? സേവാഭാരതി ചെയ്യുന്നില്ലേ? അത് മറ്റുള്ളവർ ചെയ്യുന്നില്ലേ? ഈ രാഷ്ട്രത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയും ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഇറക്കുമ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കാൻ 2-3 പേര് ഇറങ്ങിയാൽ മതിയല്ലോ.
നിങ്ങൾ എത്രയോ എമൗണ്ട് ചെലവഴിച്ച്, എത്രയോ സമയം ചെലവഴിച്ച് വലിയ വലിയ മന്ത്രിമാരെയൊക്കെ കൊണ്ടുവന്ന് ഈ വേണ്ടാത്ത കാര്യങ്ങൾ, ആ സൗമ്യയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിപ്പെട്ടിട്ട് അവർക്ക് ഇസ്രായേലുകാർ ഇഷ്ടംമാതിരി പൈസ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബി ജെ പിക്കാരോട് പറയുന്നത്, നിങ്ങളൊരു നാറികളുടെ ലെവലിലേക്ക് മാറണോ? യഥാർത്ഥ സൗമ്യയുടെ കാര്യം നോക്കാൻ ഗവൺമെൻറ് 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, ബാക്കി പലരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പെൺകുട്ടി മരിച്ചതിൻ്റെ പുറകെ വിടുക. അവർ ക്രിസ്ത്യാനികളാണ്, ഒരു ക്രിസ്ത്യാനിയും അവരെ തിരിഞ്ഞു നോക്കണില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കണില്ല. നിങ്ങൾ ഈ ഒരു പെണ്ണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണ് മരിച്ചതിന് വേണ്ടിയിട്ട്, ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത്? അവരുടെ സമൂഹത്തിലോ ആ വീട്ടുകാരോ ഒരാളും നിങ്ങൾക്ക് വോട്ട് തരില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പും നിങ്ങളുടെ പ്രവർത്തനവും കറക്റ്റ് അവരെ പറ്റിക്കാനാണെന്ന രീതിയിൽ പോലുമേ വ്യാഖ്യാനം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അഭിനന്ദിക്കുന്നുണ്ടോ? ബി ജെ പിക്കാരെ, എന്ത് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഈ കേരളത്തിൽ അങ്ങ് കളിയിക്കാവിളം മുതൽക്ക് കാസർഗോഡ് അങ്ങ് അറ്റം വരെ ഈ കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റുകൾ ജനങ്ങളെ പരിചയപ്പെടുത്താൻ നിങ്ങളിപ്പോൾ ചെലവഴിക്കുന്ന പൈസയും എനർജിയും മാൻ പവറിൻ്റെയും 10ൽ 1 അംശം മതി. ആ സൗമ്യയുടെ വീട്ടുകാരുടെ പുറകെ പോകുന്നതിന് പകരം എത്രയോ വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ വീട് വെച്ച് നൽകുന്നതിന് പകരം എത്രയോ വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുക. നിങ്ങളിൽ എല്ലാവർക്കും അറിയാം, CPM കാര് ഈ കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന്, കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ലോൺ കൊടുത്തിട്ടും അതിലൂടെയാണ് പല പാവങ്ങളെയും ട്രാപ്പ് ചെയ്തിട്ട് വോട്ട് മേടിക്കുന്നത് എന്നറിയാം. അതിൻ്റെ വേറൊരു രൂപം നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം സേവാഭാരതി ചെയ്യുന്നത് നിങ്ങളെന്തിനാ ചെയ്യാൻ പോണത്? വനവാസി കല്യാൺ ചെയ്യുന്നത് നിങ്ങളെന്തിനാ ചെയ്യാൻ പോണത്? ABVP ചെയ്യുന്നത് നിങ്ങളെന്തിനാ ചെയ്യാൻ പോണത്? BMS ചെയ്യുന്നത് നിങ്ങളെന്തിനാ ചെയ്യാൻ പോണത്? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയില്ലേ? അതിനാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പുതിയ പുതിയ പരിപാടികൾ വരുന്നുണ്ട്, നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്, അതിൻ്റെ കോപ്പി എടുത്ത് ജനങ്ങൾക്ക് കൊടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ തരൂ, ലോൺ എടുത്തിരിക്കുന്നതിൻ്റെ ആ ഇൻഷുറൻസ് ഞങ്ങൾ അടച്ചോളാം. എന്ത് രസകരമായിട്ട് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും, പിന്നെ ബാലിക ബേട്ടി ബചാവോയുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് രാഷ്ട്രീയമാണത്, അത് രാജനൈതികമാണത്, അത് ജനങ്ങൾക്ക് വേണ്ടതാണ്, അത് അതിലൂടെ വോട്ട് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊന്നും ചെയ്യാതെ അതേപോലെ തന്നെ ഈ ഹിന്ദുക്കളെയും സംസ്കാരത്തെയും അവഹേളിക്കുന്നവരെ എണ്ണിപ്പറഞ്ഞ് അവർക്ക് അവരെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, RSS BJPയുമാണ് മുഖ്യശത്രു. BJP മുഖ്യശത്രു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഇവരുടെ എങ്ങനെ ഈ RSS ഇവരുടെ മുഖ്യശത്രു ആവുന്നത്? RSS ഒരു ഹിന്ദു സംഘടനയല്ലേ, അതെങ്ങനെ ഇവരുടെ മുഖ്യ? ഇനി ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒരു പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുകയോ ഒരു MLA പദവിക്ക് നിൽക്കുകയോ ചെയ്താൽ അയാളെ തോൽപ്പിക്കലും മാത്രമായിരിക്കണം ലക്ഷ്യം. അങ്ങനെ കൂടി ഒന്ന് ചെയ്തു നോക്കും, എത്ര ഗംഭീരമായിട്ട് ലക്ഷ്യം മുമ്പോട്ട് വെച്ച് ചെയ്യാം. ഇത് കുറെ നേതാക്കന്മാരെ കെട്ടിപ്പറക്കി സൗമ്യയുടെ വീട്ടിൽ പോകും, കുറെ നേതാക്കന്മാർ വേറെ പലരുടെയും വീട്ടിൽ പോകും. ഇതൊന്നും നിങ്ങളുടെ പരിധിയിലേക്ക് വരേണ്ട കാര്യമല്ല, അത് ഒരു പ്രാവശ്യം പോയി ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലാക്കാം. പക്ഷെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി, ഒരൊറ്റ ക്രിസ്ത്യൻ ഫാമിലി അവരുടെ കൂടെ ഇല്ല, ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് ഫാമിലി അവരുടെ കൂടെ ഇല്ല, ഒരൊറ്റ കോൺഗ്രസ് ഫാമിലി അവരുടെ കൂടെ ഇല്ല. നിങ്ങൾ മാത്രം ചെന്നിട്ട് ഇങ്ങനെ അവർക്ക് വേണോ വേണ്ടോ എന്ന് പോലും നോക്കാതെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ, സൗമ്യയ്ക്ക് ഓണററി പൗരത്വം ഇസ്രായേലുകാർ കൊടുത്തിട്ടുണ്ട്. ഓണററി പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത് ഇസ്രായേലിൻ്റെ കർത്തവ്യമാണ്, അവരത് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ വീടും വെച്ചുകൊണ്ട് കെട്ടുപറക്കി പോണെന്തിനാ? ഒരു ഒരു പ്രത്യേക ജന്മമായിട്ട് പോയിരിക്കുന്നു രാഷ്ട്രീയം നിങ്ങളുടെ BJPയുടെ കാര്യത്തിൽ. ഒരു ലക്ഷ്യവും ഇല്ല, ഒരു ലക്ഷ്യബോധവും ഇല്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? മിനിമം മാൻ പവർ, മിനിമം ഫിനാൻസ്, മിനിമം ടൈം, മിനിമം എനർജി ഉപയോഗിച്ച് മാക്സിമം ചെയ്യാൻ ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് ധാരാളമുണ്ട്. അത് നിരന്തരം നിങ്ങൾ ഷെയർ ചെയ്ത് ഓരോ വാർഡിലും 2 പേര് മതിയല്ലോ, അല്ലെങ്കിൽ 3 പേര്. ഒരു ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന എത്ര കാര്യങ്ങളുണ്ട്. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. നിങ്ങൾ ചെയ്യില്ല എന്നറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും രാഷ്ട്രീയക്കാർ വേണ്ട രീതിയിൽ അവരുടെ പത്രപ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്, അവരത് ചെയ്യട്ടെ. BJPക്കാരായ രാഷ്ട്രീയക്കാർ, അല്ലാത്തവർക്ക് ഇത് ചെയ്തുകൂടെ? ഞാൻ വീണ്ടും അവസാനത്തെ ഒരു വരി പറയുന്നു, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന അസാധാരണ പ്രോജക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു 10 സീറ്റ് എങ്കിലും അടുത്ത പ്രാവശ്യം ജിഹാദികൾ മൊത്തത്തിൽ CPMനെ ജയിപ്പിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് 10 സീറ്റെങ്കിലും കിട്ടും.
സീറ്റ് കിട്ടിയാലോ, സീറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ സീറ്റ് കിട്ടിയാലുള്ള അവസ്ഥ എന്താ എന്നുള്ളത് അതിനേക്കാളും അത്ഭുതകരമാണ്. ഏതായാലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. പ്രണാമം.